രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരുടെയും പ്രകടനത്തിന്റെ ഗ്രാഫ് എടുത്തു നോക്കിയാൽ എല്ലാവരും അതിഗംഭീര പ്രകടനമാണ് നടത്തുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മന്ത്രിയായ ദിവസം മുതൽ ഇന്ന് വരെ ഓടി നടന്ന് ആരോഗ്യമേഖലയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് വീണ ജോർജ്. പ്രതിപക്ഷ ആക്രമണങ്ങളെയോ വ്യാജ കോൺഗ്രസ് ആരോപണങ്ങളെയോ അവർ കാര്യമായി എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും മന്ത്രി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. അത്യാഹിത വിഭാഗത്തിലും വാർഡുകളിലും സീനിയർ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുവാൻ കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്യാഹിത വിഭാഗത്തിന്റെ രാത്രികാല പ്രവർത്തനം മനസ്സിലാക്കുവാൻ മന്ത്രി കഴിഞ്ഞ ദിവസം ആശുപത്രി സന്ദർശിച്ചത്. ബുധനാഴ്ച രാത്രി 9:45 മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ മന്ത്രി 1.5 മണിക്കൂറോളം ആശുപത്രിയിൽ ചെലവിട്ടു. അത്യാഹിത വിഭാഗത്തിലെത്തിയ മന്ത്രി വിവിധ എമർജൻസി വിഭാഗങ്ങൾ സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തി. ഇതോടൊപ്പം ഡ്യൂട്ടി ലിസ്റ്റ് പരിശോധിക്കുകയും ചെയ്തു. സീനിയർ ഡോക്ടർമാർ അത്യാഹിത വിഭാഗത്തിൽ രാത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടെന്ന് മന്ത്രിക്ക് ബോധ്യമായി. അത്യാഹിത വിഭാഗം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതായി മനസ്സിലായി. അത്യാഹിത വിഭാഗം നന്നായി പ്രവർത്തിക്കുന്നതിൽ മന്ത്രി സംതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ നിന്നും മന്ത്രി പിന്നീട് വാർഡുകളാണ് സന്ദർശിച്ചത്. അപ്പോഴാണ് 19-ാം വാർഡിലെ രോഗിയായ പത്മകുമാരിയുടെ ഭർത്താവ് മന്ത്രിയെ കണ്ട് മരുന്നുകളൊന്നും കാരുണ്യ ഫാർമസിയിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് പരാതി പറഞ്ഞത്. പിന്നീടായിരുന്നു മന്ത്രിയുടെ മാസ് പ്രകടനം കണ്ടത്. കുറിപ്പടി വാങ്ങിയ മന്ത്രി ആദ്യം മറ്റൊരാളെ കൗണ്ടറിലേക്ക് അയച്ചു. മരുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ജീവനക്കാരി ദേഷ്യപ്പെട്ടു. ഉടൻ തന്നെ മന്ത്രി കൗണ്ടറിലെത്തി ആ കുറിപ്പ് കാണിച്ചു. അപ്പോഴും മരുന്നില്ലെന്ന് തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് മരുന്നില്ല എന്ന് മന്ത്രി ചോദിച്ചു. മറുപടി പറയാൻ ജീവനക്കാർ പതറി. ഉടൻ തന്നെ മന്ത്രി ഫാർമസിക്ക് അകത്ത് കയറി കമ്പ്യൂട്ടറിൽ മരുന്നുകളുടെ ലിസ്റ്റ് പരിശോധിച്ചു. ഡോക്ടർമാരെഴുതുന്ന മരുന്നുകളുടെ ലിസ്റ്റ് എടുത്ത് ആവശ്യകതയനുസരിച്ച് കൃത്യമായ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യണമെന്ന് മന്ത്രി അന്തിശാസനം നൽകിയിട്ടുണ്ട്. അത്യാവശ്യ മരുന്നുകൾ കൃത്യമായി സ്റ്റോക്ക് ചെയ്യാൻ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനോട് മന്ത്രി നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജിൽ കാരുണ്യ ഫാർമസിയിൽ മരുന്നുകൾ ലഭ്യമല്ലാത്ത കാരണത്താൽ കാരുണ്യ ഡിപ്പോ മാനേജറെ അന്വേഷണ വിധേയമായി ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ മരുന്നുകൾ കൃത്യമായി സ്റ്റോക്ക് ചെയ്യുവാൻ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ KMSCLനോട് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് അടിയന്തരമായി ഡിപ്പോ മാനേജറെ സസ്പെൻഡ് ചെയ്തത്. മറ്റ് മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും പ്രവർത്തിക്കുന്ന കാരുണ്യ ഫാർമസികളിൽ മരുന്നു ലഭ്യത ഉറപ്പാക്കണമെന്ന് മന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപും പലതവണ മന്ത്രി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടിമുടി മാറ്റം നടപ്പാക്കുമെന്ന് നേരത്തെ വീണ ജോർജ് അറിയിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സാ പരിസരവും ഉൾപ്പെടെ മാറ്റാൻ മന്ത്രി ഉത്തരവിട്ടിരുന്നു. ആരോഗ്യരംഗത്ത് മാത്രമല്ല മറ്റ് ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിലും മന്ത്രി തന്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാനുണ്ട്. സിനിമാ മേഖലയിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ നിയമം നടപ്പിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ പരിഹരിക്കുവാൻ വനിതാ ശിശു വികസന വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കുവാൻ തീരുമാനിച്ചതായി മന്ത്രി കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. ഒപ്പം ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കുകളെയും വിമർശിച്ച് മന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. 1-ാം പിണറായി മന്ത്രിസഭയിലെ അതിഗംഭീര പ്രകടനം നടത്തിയ KK ശൈലജ ടീച്ചറിന്റെ പകരക്കാരിയായി മന്ത്രിസഭയിലേക്ക് വീണ ജോർജ് എത്തിയപ്പോൾ നെറ്റി ചുളിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് മന്ത്രിയുടെ ഈ മനോഹരമായ പ്രകടനങ്ങൾ.